മുഹമ്മദ് ഫൈസലിന് ആശ്വാസം. ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലിന് ആശ്വാസം. വധശ്രമക്കേസിൽ മുഹമ്മദ് ഫൈസൽ കുറ്റക്കാരനാണെന്ന വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സംജാതമാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. കൂടുതൽ വിവരങ്ങളുമായി എൻ കെ ഷിജു ചേരുകയാണ്. ഷിജു, മുഹമ്മദ് ഫൈസലിനെ സംബന്ധിച്ച് എത്രത്തോളം നിർണായകമാണ് ഈ വിധി? അദ്ദേഹത്തിന്റെ അയോഗ്യത ഇനി നീങ്ങില്ലേ? ഗവരത്തി സെഷൻസ് കോടതി നടപ്പാക്കിയിട്ടുള്ള 10 വർഷത്തെ തടവ് ശിക്ഷ നടപ്പാക്കുന്നത് ആ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വിധിപ്രസ്താവം സ്റ്റേ ചെയ്ത് തങ്ങളെ ജയിൽ മോചിതരാക്കണം എന്നായിരുന്നു മുഹമ്മദ് ഫൈസലും അതുപോലെ സഹോദരങ്ങളായ മറ്റു രണ്ടുപേരടക്കം 4 പ്രതികളുടെ ഹർജി. ഈ ഹർജിയിലാണ് ഹൈക്കോടതി ലക്ഷദ്വീപ് എം പി മുൻ എം പി ആയ ഫൈസലിന് ആശ്വാസകരമാവുന്ന ഒരു വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത്. മുഹമ്മദ് ഫൈസലിന്റെ കുറ്റവും ശിക്ഷയും നടപ്പാക്കുന്നത് കോടതി അപ്പീൽ ഹർജിയിൽ അന്തിമ വിധി വരുന്നത് വരെ തടഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാൻ കോടതി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. അതായത്, ഒന്ന്, ഇത് ഈ എം പിയുടെ കേസിൽ ഒരു അപൂർവമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതുമായ ചില സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ ശിക്ഷ നടപ്പ് വിധി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ആ വിധി സ്റ്റേ ചെയ്തില്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് സംജാതമാകും. ഒരു തെരഞ്ഞെടുപ്പ് സംജാതമാകുമ്പോൾ രാജ്യത്ത് വലിയ ഒരുക്കം വേണ്ടി വരും. ലക്ഷദ്വീപിൽ അതിനുവേണ്ടി നിരവധിയായ പണവും ചെലവഴിക്കേണ്ടി വരും. ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അത് പൊതുജനത്തിന്റെ പണമാണ്. മാത്രമല്ല, ലക്ഷദ്വീപില് ഇനി 15 മാസത്തെ കാലയളവായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ പ്രതിനിധിക്കുണ്ടാവുക. അതിനുവേണ്ടി വൻതോതിൽ പണവും സമയവും ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യം കൂടി പരിഗണിക്കണം. എങ്കിൽ കൂടി ഈ രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കേണ്ട സാഹചര്യമുണ്ടെന്നും സംശുദ്ധി നിലനിർത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മുഹമ്മദ് ഫൈസലിന്റെ കുറ്റവും ശിക്ഷയും സ്റ്റേ ചെയ്തിട്ടുള്ളത്. മറ്റ് പ്രതികൾ, ഫൈസലിന്റെ 2 സഹോദരങ്ങളടക്കം 4 പ്രതികളുടെ ഈ അവരുടെ ശിക്ഷ നടപ്പാക്കുന്നത് മാത്രം തടയുകയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വിധി സ്റ്റേ ചെയ്യാതിരിക്കുകയും കോടതി ചെയ്തിട്ടുണ്ട്. ആ പ്രതികൾക്ക് മേൽക്കോടതിയെ സമീപിക്കാൻ കഴിയും. സ്വാഭാവികമായും പ്രോസിക്യൂഷനും ഈ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയും. എന്തായാലും ഇതിൽ ഇനി തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടോ? കാരണം ഇന്നിപ്പോൾ ശിക്ഷ വിധി, അതായത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ആ വിധി സ്റ്റേ ചെയ്യുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ അയോഗ്യത സുപ്രീം കോടതിയുടെ വിവിധ വിധികൾ പ്രകാരം ഇല്ലാതാകും. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം 31 വരാനിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ആ തെരഞ്ഞെടുപ്പ് തന്നെ അനിശ്ചിതത്വത്തിലാണ്. ഇനി സുപ്രീം കോടതി ഈ വിധി തള്ളിക്കളഞ്ഞാൽ മാത്രമായിരിക്കും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിലേക്ക് പോവുക. അല്ലാത്ത പക്ഷം ശരി, എനിക്ക് ഷിജുവാണ് വിവരങ്ങൾ നൽകിയത്.